Good morning, students. Hope all of you are fine. Welcome to the General Engineering class. In the previous class, we studied the evolution of ICT. Today, we discuss the evolution of electronics and evolution of computers. We know that the invention of semiconductors are a huge change occurs in the field of electronics. The first key invention that laid the foundation of current day ICT system is that of the transistor. Transistor is invented by the science team Bardeen, Brittain and Shockley in 1947. ബ്രിട്ടൻ ആൻഡ് ഷോക്ലി എന്നീ ശാസ്ത്രജ്ഞർ ചേർന്ന് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതാണ് ഇന്ന് നിലവിലുള്ള ഐ സി ടിയുടെ അടിത്തറ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ തന്നെ കാതലായ മാറ്റങ്ങൾ വന്നു. ആദ്യകാലങ്ങളിൽ ട്രാൻസിസ്റ്ററിന് പകരം വാൽവുകൾ അഥവാ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഡയോഡ്, ട്രയോഡ്, പെൻഡോഡ്, ടെട്രോഡ് ഇങ്ങനെ എന്നിങ്ങനെയുള്ള വാക്യൂം ട്യൂബ്സാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടുള്ള റേഡിയോ, വാക്യൂം ട്യൂബ് റേഡിയോ അഥവാ വാൽവ് റേഡിയോ വരെയും വാൽവ് ടി വി, വാൽവ് കമ്പ്യൂട്ടർ തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. വാക്യൂം ട്യൂബ്സ് ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് വളരെ വലുതും വൈദ്യുത ഉപയോഗം വളരെ കൂടുതലുള്ള ഒരു ഡിവൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ഗ്ലാസ് ട്യൂബാണ്, അതിന്റെ അടിഭാഗത്തായിട്ട് കുറെ പിന്നുകൾ കാണാം. അതിനുള്ളിൽ ഒരു ആനോഡ്, കാഥോഡ്, പിന്നീട് ഹീറ്റർ, അതുപോലെ തന്നെ ട്രയോഡൊക്കെ ആണെങ്കിൽ ഒരു കൺട്രോൾ ഗ്രിഡ്, അങ്ങനെ ഉള്ള സംവിധാനങ്ങളെല്ലാം അതിനുള്ളിലായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ നമ്മൾ വൈദ്യുതി അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് കുറച്ച് സമയം എടുക്കും. ഈ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ടെട്രോഡുകളോ ഡയോഡോ വെള്ളോടോ എല്ലാം വാക്യൂം ട്യൂബ്സ് ഉള്ള ഈ ഡിവൈസസുകൾ പ്രവർത്തിച്ചു തുടങ്ങാൻ. കാരണം അതിലെ ഹീറ്റർ ഹീറ്റായി അതിന്റെ കാഥോഡിനെ പ്രവർത്തിക്കാൻ തുടങ്ങണം. അത് നിലവിലെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടെ നമ്മുടെ അതിന്റെ ഉപയോഗം പാടെ കുറഞ്ഞു. വിത്ത് ദി യൂസ് ഓഫ് ട്രാൻസിസ്റ്റർ ആൾ ഇലക്ട്രോണിക് system became smaller in size, cheaper in cost, requiring lesser power and were much more rugged and reliable. Transistor ഉപയോഗത്തോടെ electronics വളരെ ചെറുതാണ്, വളരെ കോമ്പാക്ട് ഉള്ളത്. പണ്ടൊക്കെ വാൽവ് റേഡിയോക്കെയാണ് വലിയൊരു പെട്ടിയാണ്. ആ പെട്ടിയിലെ ഇപ്പം നിന്ന റേഡിയോകൾ കണ്ടറിയാം, വേറെ കുഞ്ഞു റേഡിയോ മാറി. അപ്പൊ ട്രാൻസിസ്റ്റർ ഉപയോഗത്തോടെ ഇതെല്ലാം ചെറുത്, കമ്പ്യൂട്ടറുകൾ ചെറുതായി, ടി വി ചെറുതായി. അപ്പോ വളരെ ചെറുത് ഒന്ന്. രണ്ടാമത്തത് വൈദ്യുത ഉപയോഗം വളരെ കുറഞ്ഞു, വളരെ കുറച്ച് വൈദ്യുതി മതി ഈ ട്രാൻസ്ഫർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ സൗകര്യപ്രദമായി നമ്മൾ ഉപയോഗിക്കാനെല്ലാം സൗകര്യപ്രദമായി. ഇത്രയും മാറ്റങ്ങൾ ഈ വാൽവ് റേഡിയോയിൽ നിന്നും ട്രാൻസ് റേഡിയോയിലേക്ക് അല്ലെങ്കിൽ വാൽവിന്റെ കാലഘട്ടത്തിൽ നിന്നും രാഷ്ട്രീയ കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 1950 കാലഘട്ടങ്ങളിൽ ഈ ട്രാൻസിസ്റ്ററുകൾ, ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ഒരു സിംഗിൾ വേഫറിലേക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. അപ്പോ ഒരു സിംഗിൾ ട്രാൻസിസ്റ്ററായിട്ട് മാറ്റാൻ ട്രാൻസിസ്റ്ററുകളെ കൂടി കഴിയുന്നതിന് പകരം ഒരു സിംഗിൾ വേഫറിൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകളെ ഇന്റർനെറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിർമ്മിക്കും. അങ്ങനെ നിർമ്മിച്ച് നമ്മൾ അതിനെ മൊത്തമായിട്ട് ഒരു പീസാക്കി മാറ്റും. ദ ടോട്ടൽ സെമികണ്ടക്ടർ സർക്യൂട്ട് കമ്പൈൻഡ് ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയാം. ഇലക്ട്രോണിക്സിലെ ആക്റ്റീവ് ആയ ഡിവൈസസ് ആണ് ട്രാൻസിസ്റ്റേഴ്സും ഡയോഡ്സും എല്ലാം. കപ്പാസിറ്റേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സ്,
കപ്പാസിറ്ററും റെസിസ്റ്ററും അവർ വരേണ്ടുള്ള സർക്യൂട്ടിൽ കപ്പാസിറ്റർസ് വേണം റെസിസ്റ്റർസ് വേണം ഇവയെല്ലാം അതിനെ പാസീവ് ഡിവൈസസ് എന്ന് പറയാം പാസീവ് കമ്പോണൻസ് എന്ന് പറയും ഈ ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും കപ്പാസിറ്ററും റെസിസ്റ്ററുകളും എല്ലാം ഒരു നിശ്ചിത രൂപത്തിൽ അല്ലെങ്കിൽ നിശ്ചിത നമ്മുടെ സർക്യൂട്ടിന് എങ്ങനെയാണോ നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ ഉപകരണം പ്രവർത്തിക്കേണ്ടതിന് ആനുപാതികമായ രീതിയിൽ ഒരു പ്ലാനർ യൂണിറ്റിനുള്ളിൽ ഒരുമിച്ച് നിർമ്മിക്കുന്നതിനെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐ സി എന്ന് പറയുന്നത്. ദ ടോട്ടൽ സെമികണ്ടക്ടർ സർക്യൂട്ട് കമ്പൈൻഡ് ട്രാൻസിസ്റ്റർ ഡയോഡ്സ് കപ്പാസിറ്റർസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഓൺ എ പ്ലാനർ യൂണിറ്റ് ഓർ ചിപ്പ് ഈസ് കോൾഡ് ഇൻഡിക്കേറ്റഡ് സർക്യൂട്ട് അഥവാ ഐ സി. അപ്പോ ട്രാൻസിസ്റ്ററുകള് അങ്ങനെ കാലഘട്ടത്തോടെ ഇങ്ങനെ ട്രാൻസിസ്റ്റർ മാറി മാറി അത് ഐ സിയിലേക്ക് മാറുന്നു. ഐ സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ട്രാൻസിസ്റ്ററുകളും ഒരുപാട് കപ്പാസിറ്ററുകളും ഒരുപാട് ഡയോഡുകളും ഒരുപാട് അതുപോലെ ഫിറ്റുകളും മാസ്ഫെറ്റുകളും അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഡിവൈസ് എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഐ സികൾ ഉണ്ടാകുന്നത്. ഈ ഓരോ ഐ സിക്കും ഓരോ പേരുകൾ നൽകിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ട്രിപ്പിൾ ഫൈവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഡാൻസിങ് ലൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ഒരു ഹോബി സർക്യൂട്ട് ഐ സി ആണ് ട്രിപ്പിൾ ഫൈവ്. ട്രിപ്പിൾ ഫൈവ് 741 ഓപ്പറേഷൻ ആംപ്ലിഫയർ അങ്ങനെ ഒരുപാട് ഐ സികൾ DB810 അങ്ങനെ പല പല തരം നമ്പറുകളിലും പല ഉപയോഗത്തിലുള്ള ഐ സികൾ കണ്ടുപിടിക്കപ്പെട്ടു. ദ ന്യൂ ഡെവലപ്മെന്റ് ആക്സിഡ് ദ കൊമേഴ്സ്യൽ ആൻഡ് പേഴ്സണൽ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലെഡ് ടു ദി ഇൻവെൻഷൻ ഓഫ് മൈക്രോ പ്രോസസർ. നമ്മുടെ ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഐ സിയുടെ ഒക്കെ കണ്ടുപിടുത്തങ്ങൾ ശരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആവശ്യകതയിലേക്ക് നല്ല കമ്പ്യൂട്ടറിന്റെ ആവശ്യകതയിലേക്ക് വന്നു. അങ്ങനെ തന്നെ ആ ആവശ്യം നിർത്തി നമ്മുടെ മൈക്രോ പ്രോസസർ കണ്ടുപിടിക്കപ്പെട്ടു. മൈക്രോ പ്രോസസർ ഐ സിസ് ആർ മേഡ് യൂസിംഗ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ, അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി. അതായത് ഈ ഐ സികൾ തന്നെ ആദ്യം ഉപയോഗിച്ചിരുന്ന ടെക്നോളജി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വരുന്നത് ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയാം. ആ ടെക്നോളജി കുറച്ചുകൂടിയും ഡെവലപ്മെന്റ് ആയി വന്നപ്പോൾ അത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി മാറി. അത് വീണ്ടും ഡെവലപ്പായി വന്ന ശേഷം അതിനെ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി മാറി. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഐ സിയുടെ മൈക്രോ പ്രോസസറിന്റെ കാലഘട്ടം തന്നെ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണമായി മാറിയിട്ടുണ്ട്. ഐ സി മേഖലയിലെ മുന്നേറ്റം പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെയും കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറിന്റെ ആവശ്യകതയിലേക്ക് എത്തിയപ്പോൾ മൈക്രോ പ്രോസസർ കണ്ടെത്തിക്കപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് എന്ത് CPU എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ പെട്ടിയില്ലേ, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് അതിന്റെ CPU എന്ന് പറയാം. അത് ആണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ CPUയിലെ പ്രധാന ഘടകമാണ് നമ്മുടെ മൈക്രോ പ്രോസസർ, അതിലെ കമ്പ്യൂട്ടർ പ്രോസസർ എന്നാണ് പറയാം. അത് ഇന്റല്, പെന്റിയം, ഡെൽ കോർ, i3, പിന്നെ AMDയുടെ പ്രോസസർ അപ്ലോ ആണ്, പെൻട്രോ ആണ്, അങ്ങനെ പല പല പേരിലും എന്തുണ്ട് പ്രോസസറുകൾ നിലവിലുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി ചെറുത് കോമ്പാക്റ്റ് ആയി, അത് കുറച്ചുകൂടി റിലയബിൾ ആയി. ഇപ്പോൾ മൊബൈൽ ഫോൺ ടെക്നോളജി ഉപയോഗിക്കുന്ന ഐസിലും ഈ പ്രോസസറുകളാണ്. അപ്പോ പ്രത്യക്ഷിക്കുക, ദ ഫസ്റ്റ് സിംഗിൾ ചിപ്പ് മൈക്രോ പ്രോസസ് വാസ് ദ ഇന്റൽ 4004. അതാണ് ആദ്യത്തെ സിംഗിൾ ചിപ്പ് മൈക്രോ പ്രോസസർ എന്ന് ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആണ് ടെഡ് ഹോ. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീഡിയോ ക്യാമറാസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ആർ ദ എക്സാമ്പിൾ ഓഫ് ഐ സിസ് മേഡ് വിത്ത് ദ ടെക്നോളജി ഓഫ് ULSI. ULSI ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഐ സി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നേരത്തെ പറഞ്ഞ എന്തെല്ലാം മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, വീഡിയോ ക്യാമറാസ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, ഇതെല്ലാം നമ്മുടെ ULSI ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
ഓക്കെ സ്റ്റുഡൻസ് നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്യുന്നു കരുതുന്നു. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ പണ്ട് കാലത്തെ കമ്പ്യൂട്ടറിൽ നിന്നും ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്ക് വന്ന ഒരുപാട് കാലഘട്ടങ്ങൾ, ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. Have anybody heard ENIAC? നിങ്ങൾ ആരെങ്കിലും ENIAC എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ENIAC is the first generation computer. It is made up of vacuum tubes. Vacuum tubes ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ആണ് ENIAC എന്ന് പറയുന്നത്. It's large in size. ഇത് വളരെ വലിയ, ഉദാഹരണത്തിന് നമ്മൾ നിൽക്കുന്ന ഈ ഹാളിന്റെ അത്രയും വലിയ ഒരു കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. ഇറ്റ് ഓക്കുപൈസ് ബിഗ് ഹാൾ. ഇറ്റ് ഹാവ് ഇറ്റ് ഹാസ് ഹ്യൂജ് ഇൻ സൈസ്. ഇറ്റ്സ് മെനി പാർട്സ് ആർ മെക്കാനിക്കൽ. ഇതിന്റെ ഒരുപാട് ഭാഗങ്ങളും മെക്കാനിക്കൽ പാർട്സ് ആണ്. നമ്മളിപ്പോ കാണുന്ന കമ്പ്യൂട്ടർ പോലെയല്ല. അന്നത്തെ കാലഘട്ടത്തില് മെക്കാനിക്കൽ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. Electronic numerator, indicator and calculator എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. Electronic numerator, indicator and calculator എന്നാണ് നമ്മുടെ ENIAC-ന്റെ പൂർണ്ണ രൂപം. ഇതില് പണ്ട് കാലങ്ങളിൽ ENIAC നിർമ്മിച്ചത് വാക്യൂം ട്യൂബ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം നമ്മുടെ വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ഒന്നാം കാലഘട്ടം അഥവാ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. ഇവയെല്ലാം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ്. അതേസമയം ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തത്തോടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ഥിതിയെല്ലാം മാറി. കമ്പ്യൂട്ടറുകളെല്ലാം ചെറുതായി, കമ്പ്യൂട്ടർ കുറച്ചുകൂടി റിലയബിളായി. അപ്പോ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ദ കമ്പ്യൂട്ടേഴ്സ് യൂസിംഗ് ട്രാൻസിസ്റ്റേഴ്സ് ഈസ് നോൺ ആസ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ദ കമ്പ്യൂട്ടേഴ്സ് യൂസിംഗ് ഐസിസ് ആർ നോൺ ആസ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഐസികൾ ഉപയോഗിച്ച്, അതായത് LSI ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള ഐസികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു കാലഘട്ടമാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ദ കമ്പ്യൂട്ടേഴ്സ് യൂസിംഗ് അഡ്വാൻസ് മൈക്രോ പ്രോസസർ ഈസ് കോൾഡ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയും. അഡ്വാൻസ് മൈക്രോ പ്രോസസർ VLSI നേരത്തെ പറഞ്ഞിരുന്നു. VLSI ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ വീടുണ്ടാവുന്നത്, ഐസികൾ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് അഡ്വാൻസ് മൈക്രോ പ്രോസസർ. അത് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കാലഘട്ടമാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ദ കമ്പ്യൂട്ടർ യൂസിംഗ് ULSI ടെക്നോളജി, ദാറ്റ് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കാലഘട്ടത്തെ നമുക്ക് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയും. ഇതിനെ അഞ്ചാം കാലഘട്ടം എന്ന, കമ്പ്യൂട്ടറുടെ അഞ്ചാം കാലഘട്ടം എന്ന് പറയും. ഇങ്ങനെ അഞ്ച് കാലഘട്ടം ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടം വരെയുള്ള കാലഘട്ടങ്ങളാണ് അഞ്ച് കാലഘട്ടങ്ങളായ കമ്പ്യൂട്ടറുകൾ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അതിന്റെ കാലഘട്ടങ്ങളും അതിന്റെ ഓരോ സമയത്തുണ്ടായ കമ്പ്യൂട്ടറുകളുടെ ഉദാഹരണങ്ങൾ നോക്കാം. ഫസ്റ്റ് ജനറേഷന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1942 മുതൽ 59 വരെയാണ്. 1942 മുതൽ 59 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആ സമയത്ത് വാക്യൂം ട്യൂബ്സ് ആയിരുന്നു അതിലെ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത്. അത് പഞ്ച് കാർഡുകളൊക്കെയാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. പഞ്ച് കാർഡുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതില് സോഫ്റ്റ്വെയർ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത് അന്ന് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. മെഷീൻ ലാംഗ്വേജ് ഇന്നത്തെ പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല പണ്ട് കാലം ഉപയോഗിക്കുന്നത്, മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. അതിന് ഉദാഹരണമാണ് ENIAC, EDUAC എല്ലാം ഒന്നാം കാലഘട്ടത്തില് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. 1959 മുതൽ 1965 വരെയാണ് രണ്ടാം
Face of the computer is changed very
ഡാഷ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉപചാൽ തന്നെ മാറ്റുന്ന രീതിയിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ വികസനം. നിങ്ങൾക്കറിയാം വിൻഡോസ് വിൻഡോസ് 95 വിൻഡോസ് 97 8 വിൻഡോസ് XP അങ്ങനെ ഒരുപാട് വിൻഡോസ്, ഇപ്പൊ വിൻഡോസ് 10 ഇതെല്ലാം, അതുപോലെ തന്നെ ഉബുണ്ടു ലിനക്സ് ഇങ്ങനെ ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ ടെക്നോളജി വികസിച്ചതോടുകൂടി കമ്പ്യൂട്ടറിന്റെ മികച്ച തന്നെ മാറി. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് we will meet the next class. Okay, thank you.